സീറോ മലബാർ സഭയുടെ വളർച്ചയിൽ നിർണായക പങ്ക് മാർ പോളി കണ്ണൂ കടം പിതാവ് ഇരിങ്ങാലക്കുട രൂപതയുടെ രണ്ടാമത്തെ ബിഷപ്പായി നിയോഗിക്കപ്പെട്ടതിൻ്റെയും തുടർന്നുള്ള ദൈവ പരിപാലനയുടെ വഴികളിലെ അനുഭവങ്ങളും നമ്മോട് പങ്കുവെക്കുകയാണ് ഈ എപ്പിസോഡിൽ രണ്ടായിരത്തി പത്തിലാണ് മെത്രാൻ ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിക്കപ്പെടുന്നത് മെജാർട്ടി പിസ്കോപ്പൽ കൊരിയയിൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് ഈ കാര്യം അന്നത്തെ മെജാർട്ടി ബിഷപ്പായിരുന്ന വർക്ക് വിധേയ പിതാവ് എന്നോട് ചോദിക്കുക സിനഡ് ഇലക്റ്റ് ചെയ്തിട്ടുണ്ട് സമ്മതം നൽകുവാനായിട്ട് ആവശ്യപ്പെട്ടത് ഞാൻ പള്ളിയിൽ പോയി ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്നറിയുവാനായിട്ട് കുറേ നേരം പ്രാർത്ഥിച്ചു ദൈവം തിരഞ്ഞെടുക്കുന്നു ആ തിരഞ്ഞെടുപ്പിനോട് കൂറു പുലർത്തിക്കൊണ്ട് കൂടുതൽ വിശാലമായിട്ടുള്ള പ്രവർത്തന മേഖലകളിലേക്ക് ദൈവം വിളിച്ചിരിക്കുകയാണെന്നുള്ള ബോധ്യമാണ് അന്ന് സമ്മതം കൊടുക്കാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ ബലഹീന കരങ്ങളെക്കാൾ ദൈവത്തിൻ്റെ കരം എന്നിലൂടെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുമെന്നുള്ള ദൈവത്തിൻ്റെ പ്രചോദനമാണ് അന്ന് ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് സമ്മതം നൽകിയത് രണ്ടായിരത്തി പത്ത് ജനുവരി പതിനെട്ടിനാണ് ഔദ്യോഗികമായിട്ട് ഈ വാർത്ത പ്രസിദ്ധീകരിക്കുന്നത് തുടർന്ന് ഏപ്രിൽ പതിനെട്ടിന് മെട്രാഭിഷേകം നടന്നു അതിന് എനിക്ക് ഉണ്ടായിരുന്നു ഈ മെട്രാഭിഷേകം വീണ് ജീൻസ് പിതാവ് പരികർമ്മം ചെയ്യണമെന്ന് സഭയുടെ പർട്ടിക്കുലർ ലോ അനുസരിച്ച് മേജർ ആർച്ച് ബിഷപ്പോ അല്ലെങ്കിൽ ആർച്ച് ബിഷപ്പോ ആണ് കോൺസെക്രേറ്റ് ചെയ്യേണ്ടത് എന്നാൽ മേജർ ആർച്ച് ബിഷപ്പിൻ്റെയും സെനറ്റിൻ്റെയും പ്രത്യേക അനുമതിയോടുകൂടെ ജെയിംസ് പിതാവ് ഈ കോൺസെക്രേഷൻ കർമ്മം നടത്താനായിട്ടുള്ള അനുവാദം എൻ്റെ അഭ്യർത്ഥന പ്രകാരം ലഭിക്കുകയാണ് ചെയ്തത് വിവര ജെയിംസ് പിതാവ് എനിക്ക് പട്ടം തന്നു പിതാവ് തന്നെയാണ് പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് അന്ന് മറ്റഭിഷേക കർമ്മങ്ങൾ നടന്നത് തുടർന്ന് ഉള്ള വർഷങ്ങൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം എന്നെ എത്രത്തോളം ഉയർത്തി ദൈവം എന്നെ കൂടെ നടത്തി അതാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം കാണുന്നത് എൻ്റെ കഴിഞ്ഞ ജീവിതകാലഘട്ടത്തിൽ അമ്പത്തേഴ് വർഷങ്ങൾ അതിൽ മുപ്പത്തിരണ്ട് വർഷത്തെ പൗരോഗിത്യ ജീവിതം അതിൽ മെത്രാൻ ശുശ്രൂഷ കൃപയുടെ നാളുകളായിരുന്നു ദൈവം കൂടെ കൊണ്ട് നടത്തുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത് പ്രതികൂല സാഹചര്യങ്ങളും പ്രതിബന്ധങ്ങളും ഒന്നും ഇല്ലെന്നല്ല അർത്ഥം പക്ഷേ അതിൻ്റെയൊക്കെ നടുവിൽ ദൈവമേ നീയാണ് തീരുമാനിക്കേണ്ടതെന്നുള്ള ബോധ്യത്തോടുകൂടെ ദൈവത്തിൻ്റെ തീരുമാനത്തിന് വിട്ടുകൊടുക്കാനുള്ള ഒരു പരിശ്രമമാണ് ഞാൻ കാഴ്ചവെച്ചത് പിന്നെ ജെയിൻസ് പിതാവ് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ പതിനെട്ടിന് റിട്ടയർ ചെയ്ത് സെമിനാരിയിലേക്ക് താമസം മാറ്റി വിശുദ്ധനായിട്ടുള്ള ഒരു അജപാലകൻ തൻ്റെ മുൻഗാമിയും ഗുരുവുമായ മാർ ജെയിംസ് പഴയാറ്റിൽ പിതാവിൻ്റെ സ്മരണകൾ മാർ പോളി പിതാവിന് ഇന്നും വലിയ ഊർജം പകരുന്നുണ്ട് അദ്ദേഹം ഒരു വത്സല പിതാവിനെ പോലെ എന്നും തനിക്ക് പ്രോത്സാഹനം നൽകിയിരുന്നുവെന്നും ഇരിങ്ങാലക്കുട രൂപതിയെ ജനനം മുതൽ യൗവനം വരെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ വഹിച്ച പങ്ക് ഏറെ വലുതായിരുന്നുവെന്നും മാർ പോളി കണ്ണു കടം പിതാവ് ഓർത്തെടുക്കുന്നു രൂപതയ്ക്ക് മുഴുവൻ വലിയ വിശ്വാസ ചൈതന്യം പകർന്നുകൊണ്ട് ആ പൂജ്യ വ്യക്തിത്വം ഈ കത്തീഡ്രൽ ദേവാലയത്തിൽ അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ അധ്വാനിക്കുകയാണ് മാർപോളി കണ്ണൂ കടൻ പിതാവ് തൻ്റെ ജീവിതത്തിൽ ഉടനീളം എൺപത്തിരണ്ട് വർഷ കാലഘട്ടം വളരെ ആത്മീയമായിട്ട് അതുപോലെ തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടെ പ്രവർത്തിച്ച ഒരു മേൽപ്പെട്ട ശുശ്രൂഷകൻ അഭിനന്ദി ജെയിൻസ് പിതാവിൻ്റെ പാവനസ്മരണയുടെ മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഇരിങ്ങാലക്കുട രൂപത ചരിത്രത്തിൽ വളരെ പ്രാധാന്യമറിയിക്കുന്ന രൂപതയാണ് കാരണം ഭാരതസഭയുടെ വെള്ളത്തൊട്ടിലായ കൊടുങ്ങല്ലൂർ ഈ രൂപതാതിർത്തിയിലാണ് അത്തോമസ്ലീഹ എ ഡി അൻപത്തിരണ്ടിൽ വന്നിറങ്ങിയത് മുസീരീസ് എന്ന അവർ നാമത്താൽ അറിയപ്പെടുന്ന കൊടുങ്ങല്ലൂരാണ് അതുകൊണ്ട് തന്നെ സഭയുടെ ഭാരതസഭയുടെ പിള്ളത്തൊട്ടിലാണ് ഈ കൊടുങ്ങല്ലൂർ അതുമാത്രമല്ല ഖനാനായ തൊമ്മൻ അദ്ദേഹത്തിനോടൊപ്പമുള്ള മധ്യ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ബി എറ്റക്കാർ ഒന്നിറങ്ങിയതും സുറിയാനി ബന്ധം ആരംഭിച്ചതും ഈ കൊടുങ്ങല്ലൂരാണ് ഭാരതസഭയിലെ ആദ്യത്തെ അതിരൂപത അത് കൊടുങ്ങല്ലൂർ അതിരൂപതയാണ് കൊടുങ്ങല്ലൂർ അതിരൂപത പതിനാലാം നൂറ്റാണ്ടുവരെ ഏകരൂപതയായിട്ട് നിലനിന്നിരുന്നു പിന്നീട് കൊച്ചിയും ഗോവയും ഒക്കെ ലാറ്റിൻ രൂപതകളായിട്ട് രൂപപ്പെട്ടു കഴിഞ്ഞപ്പോൾ കൊടുങ്ങല്ലൂർ അതിരൂപത സുറിയാനിക്കാരുടെ രൂപതയായിട്ട് നിലനിന്നു മാർ ജോസഫ് കരിയാറ്റിൽ കൊടുങ്ങല്ലൂർ അതിരൂപതയുടെ അധ്യക്ഷനായിട്ടാണ് വഴിക്കപ്പെട്ടത് അത് ഗോവയിൽ വെച്ച് നിര്യാതനായതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ വന്ന് ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് കഴിഞ്ഞില്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്താറ് വരെ കൊടുങ്ങല്ലൂർ അതിരൂപത നിലവിലിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ അതിരൂപത നിർത്തലാക്കുകയും സുറിയാനി ക്രിസ്ത്യാനികൾ ഉത്തരവാദിത്തം റോമിൻ്റെ നേരിട്ട് കീഴിലാക്കുകയും ചെയ്യുന്നു ചെയ്തു യഥാർത്ഥത്തിൽ രൂപതയുടെ ഒരു തുടർച്ചയായിട്ടാണ് ഇരിങ്ങാലക്കുട്ട രൂപത രൂപം കൊള്ളുന്നത് കൊടുങ്ങല്ലൂർ രൂപതയുടെ പേര് ഗോവ അതിരൂപതയ്ക്ക് തിറ്റുള്ളന്യുമായിട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് അന്ന് ഇരിങ്ങാലക്കുട്ട രൂപത രൂപം കൊണ്ടപ്പോൾ കൊടുങ്ങല്ലൂർ രൂപത എന്നുള്ള പേരിന് പകരം എൻ്റെ അടുത്തുള്ള പട്ടണമായ ഇരിങ്ങാലക്കുട എന്നുള്ള പേര് നൽകിയത് ഈ രൂപതയുടെ അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ വലിയ ഉത്തരവാദിത്തമാണ് ഉള്ളത് കാരണം തൊമാസീഹ കൊളുത്തിവെച്ച വിശ്വാസത്തിൻ്റെ ദീപം ഉജ്ജ്വലിപ്പിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്തം ഒരു കോയിൻസിഡൻസ് കോയിൻസിഡൻസായിട്ടായിരിക്കണം ഈരിങ്ങാലക്കുണ്ട രൂപത തന്നെയാണ് മ തൊമാസീഹായുടെ രക്തസാക്ഷിത്വം വരിച്ച ലിറ്റിൽ മൗണ്ടും മോ സെന്റ് തോമാസ് മൗണ്ടുമൊക്കെ അതുപോലെ തന്നെ കല്ലറസ്ഥിതിൻ്റെ മൈലാപ്പൂരും ഒക്കെ അടങ്ങുന്ന പ്രദേശത്തിൻ്റെ സുഹൃമലബാർ മിഷൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായുള്ള നിയോഗം ലഭിച്ചതും എന്ന് ഇനി രൂപത ചെന്നൈ മിഷൻ്റെ സുഗ്ര മലബാർ മിഷൻ്റെ ഉത്തരവാദിത്വവും കൂടെ വഹിക്കുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലേക്ക് കടന്നു വരുമ്പോൾ യുവജനങ്ങളാണ് സഭയുടെ ഭാവി എന്നുള്ള ബോധ്യത്തോടുകൂടെ യുവജന വർഷത്തിന് തുടക്കം കുറിച്ചു സഭയുടെ കരുത്ത് യുവജനങ്ങളാണെന്ന ഉത്തമ ബോധ്യത്തോടെ പിതാവ് യുവജനങ്ങൾക്ക് വേണ്ടി നിരവധി പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി അവരെ സഭയോടും ക്രിസ്തുവിനോടും ചേർത്ത് നിർത്തുന്നതിനോടൊപ്പം അവരുടെ ഭൗതിക പുരോഗതിക്ക് സഹായകമാകുന്ന വിദ്യാഭ്യാസ പരിശീലന പരിപാടികളും രൂപതയുടെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കി അങ്ങനെ യുവത യുവജനങ്ങളെ ശക്തിപ്പെടുത്താനുള്ളൊരു പരിശ്രമം കാഴ്ചവെച്ചു ഒരു യുവജന അസംബ്ലി നടത്തുകയുണ്ടായി യുവജനങ്ങളെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനും അവരെ ശക്തിപ്പെടുത്താനുള്ള ഒരു പരിശ്രമമായിരുന്നു അത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പിന്നീട് ലൂമൻ യൂത്ത് സെൻ്ററിന് തുടക്കം കുറിച്ചത് ആളൂരാണ് ഒരു പത്തേക്കറോളം സ്ഥലത്ത് യൂത്ത് സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയുണ്ടായി വലിയ ത്യാഗം സഹിച്ചിട്ടാണ് അപ്രകാരം രൂപത ഒരു സെൻറ്ററിന് ആരംഭം കുറിച്ചത് അതുപോലെ തന്നെ ഇന്ന് യുവജനങ്ങളിൽ വളരെ കുറച്ച് പേര് മാത്രമേ സിവിൽ സർവീസിലേക്ക് വരുന്നുള്ളൂ പ്രത്യേകിച്ച് ക്രിസ്തീയ സമൂഹത്തിൽ നിന്നും കേരളത്തിൽ നിന്ന് പൊതുവേ സിവിൽ സർവീസിന് കുറവാണ് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വളരെ കുറവാണ് ക്രിസ്തീയ സമൂഹത്തിൽ നിന്ന് വളരെയേറെ കുറവാണ് ഈ പശ്ചാത്തലത്തിലാണ് സിവിൽ സർവീസ് ട്രെയിനിങ് ഈ രൂപതയിലുള്ള മെഡുക്കലായിട്ടുള്ളവർക്ക് വേണ്ടി ആരംഭിച്ചത് സഹൃദയ രൂപതയുടെ കീഴിലുള്ള സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഭാഗമായിട്ടുള്ള സഹൃദയ ടെക്കിൻ്റെ ഇത് നടത്തുക അതോടൊപ്പം തന്നെ സർക്കാർ ജോലികൾക്കും ഈ ജില്ലയിൽ നിന്ന് വളരെ കുറച്ചു പേരെ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി എൽ ഡി ക്ലർക്ക് പി എസ് സി ടെസ്റ്റുകൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള പരിശീലനവും ആരംഭിച്ചു കഴിഞ്ഞു അതുപോലെ യുവജനങ്ങൾക്ക് കൂടുതൽ മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ക്യാരക്ടർ ഫോർമേഷനും കൂടെ ലക്ഷ്യം വെച്ചുകൊണ്ട് സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ തുടർച്ചയായിട്ട് രൂപത എഡ്യൂക്കേഷൻ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് ആരംഭിച്ചിരിക്കുക രണ്ടായിരത്തി നാനൂറോളം സ്റ്റുഡൻസ് ഇപ്പോൾ ആ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ ഈ യുവജന വർഷത്തിൻ്റെ യുവജന അസംബ്ലിയുടെ ഒക്കെ ബാഹ്യമായിട്ടുള്ള ഫലങ്ങളാണ് അതിനേക്കാളുപരി ആത്മീയമായിട്ട് യുവജനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ യുവജന വർഷം സഹായിച്ചു സ്പോർട്സ് കല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ വളരെയേറെ താൽപ്പര്യം കാണിക്കുന്നവരെ കൂടെ സഭയോടുകൂടെ കൂട്ടിച്ചേർക്കാനായിട്ട് ഈ പരിശ്രമങ്ങൾ സഹായിച്ചു രണ്ടായിരത്തി പതിമൂന്നിലാണ് ദമ്പതി വർഷം പ്രഖ്യാപിച്ചത് ദമ്പതി വർഷത്തിൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ദമ്പതികളെ പ്രത്യേകിച്ച് വിവാഹിതരായി ആദ്യ വർഷങ്ങളിൽ അവർ കൂടുതൽ ശക്തിപ്പെടുത്താനും എക്കമ്പനി ചെയ്യാനും ഉള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി കാത്തലിക് കപ്പിൾസ് മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ചു കാത്തലിക് കപ്പിൾസ് മൂവ്മെൻറ്റ് വഴി രണ്ട് ലക്ഷ്യങ്ങൾ മുന്നിൽ കാണുന്നുണ്ട് ഒന്ന് മറ്റ് കപ്പിൾസിന് അവരുടെ വിശുദ്ധി നിറഞ്ഞ ജീവിതം നയിക്കാൻ ദാമ്പത്യ വിശുദ്ധി നിറഞ്ഞ ജീവിതം നയിക്കാൻ പ്രേരിപ്പിക്കുക മറ്റൊന്ന് കപ്പിൾസ് മൂവ്മെൻറ്റിലുള്ളവർ തന്നെ കോൺസ്രേറ്റഡ് ലൈഫ് സഭാ അനുസൃതമായിട്ട് ക്രൈസ്തവ ധാർമ്മികതയ്ക്ക് അനുസൃതമായിട്ടുള്ളൊരു കോൺസെൻട്രേറ്റഡ് ലൈഫ് നയിക്കുക എന്നുള്ളത് ഈ ദമ്പതി വർഷത്തിലാണ് കൂടുതൽ മക്കളുള്ള ദമ്പതികളെ പ്രോത്സാഹിപ്പിക്കാനുള്ള ചില പദ്ധതികളൊക്കെ രൂപീകരിച്ചത് ഇന്ന് പൊതുവെ യങ് കപ്പിൾസ് കൂടുതൽ മക്കളുണ്ടാകുന്നതിൽ താല്പര്യം കാണിക്കാത്തൊരു കാലഘട്ടമാണ് അവിടെയാണ് മനുഷ്യജീവൻ ദൈവത്തിൻ്റെ ദാനമാണെന്നും ദാമ്പത്യ ജീവിതത്തിൻ്റെ ദൗത്യമാണ് സൃഷ്ടീകരണത്തിൽ പങ്കാളികളാകുക എന്നുള്ളതും ബോധ്യപ്പെടുത്താൻ ഉതകുന്ന വിധത്തിൽ നാലാമത്തെ കുട്ടിയുടെ മാമുദീസ്സയ്ക്ക് ഞാൻ തന്നെ നേരിട്ടു പോയി നടത്തുന്നൊരു പതിവ് ആരംഭിച്ചു അതുപോലെ തന്നെ ഇവരെ പ്രോത്സാഹിപ്പിക്കുന്ന മറ്റ് ചില പദ്ധതികൾക്കുമൊക്കെ രൂപം കൊടുത്തു കഴിഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ ഹരി വിമുക്ത വർഷമായിട്ട് ആചരിക്കുക മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായവരെ അതിൽ നിന്ന് മോചിപ്പിക്കുക അതോടൊപ്പം തന്നെ മദ്യത്തിൻ്റെ സംലഭ്യത കുറയ്ക്കുക മദ്യത്തിനെതിരായിട്ടുള്ള ബോധവൽക്കരണം നടത്തുക ഇങ്ങനങ്ങിയിട്ടുള്ള ലക്ഷ്യങ്ങളോടുകൂടിയായിരുന്നു ഈ വിമുക്ത വർഷം രണ്ടായിരത്തി പതിനഞ്ചിൽ സർവത്രിസഭയോടുകൂടെ ചേർന്നുകൊണ്ട് സമർപ്പിത വർഷത്തിന് തുടക്കം കുറിച്ചു അയാൾക്കുണ്ട് രൂപതയിലെ പതിമൂന്ന് മെൻ റിലീജിയസ് കോണ്ടിഗേഷൻസാണുള്ളത് അമ്പത്തി ആറ് വിമൻ റിലീജിയസ് കോണ്ടിഗേഷൻസും രൂപതയിലുള്ള ഇരുന്നൂറ്റി എഴുപത് വൈദികരെ കൂടാതെ റിലീജിയസ് വൈദികരായിട്ട് നൂറോളം പേരുണ്ട് ബ്രദേഴ്സായിട്ട് പതിനാറോളം പേര് ശുശ്രൂഷ ചെയ്യുന്നുണ്ട് കോൺസെക്രേറ്റർ ബ്രദേഴ്സ് രണ്ടായിരത്തിലധികം സമർപ്പിതർ ഈ രൂപതയിൽ വിവിധ കോൺവെൻറ്റുകളിലായിട്ട് വിവിധ മൊണാസ്ട്രികളിലായിട്ട് ശുശ്രൂഷ ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ രൂപതയ്ക്ക് പുറത്ത് സമർപ്പിത ജീവിതം നയിക്കുന്ന അജപാലന ശുശ്രൂഷി എന്ന ഏറെ പേരുണ്ട് അഭ്യൻ്റെ പിതാക്കന്മാരിൽ ആർച്ച് ബിഷപ്പ് ജോർജ് പാനികുളം അതുപോലെ തന്നെ മൈസൂർ ബിഷപ്പ് എമരിത്തൂസ് ബിഷപ്പ് തോമസ് വാഴപ്പള്ളി ചിക്കാഗോ രൂപതയുടെ സഹായമെത്രാൻ ബിഷപ്പ് ജോയ് ആലപ്പാട്ട് യൂറോപ്പിൻ്റെ അപ്പസ്തോലിക് വിസിറ്റേഷൻ്റെ ചാർജുള്ള ബിഷപ്പ് സ്റ്റീഫൻ ചെറുപ്പണത്ത് കൂടാതെ ഏറെ വൈദികർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അജിപാലന ശുശ്രൂഷ ചെയ്യുന്നുണ്ട് വളരെയേറെ സമർപ്പിതർ മറ്റേ സമർപ്പിത ജീവിതം വിവിധ കോണ്ടിഗേഷനിലെ അംഗങ്ങളായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് നയിക്കുന്നുണ്ട് അതുപോലെ തന്നെ അന്മായ സഹോദരങ്ങൾ വളരെയേറെ പേര് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവരുടെ ജോലിയിൽ നിന്നുകൊണ്ട് സാക്ഷ്യം വഹിക്കുന്നുണ്ട് ഈ സമർപ്പിത വർഷത്തിൽ രണ്ടു വിധത്തിലുള്ള വലിയ സംഗമങ്ങൾ നടത്തുകയുണ്ടായി ഒന്ന് ഈ രൂപതാതിയിലുള്ള വൈദികരും സമർപ്പിതരും ഒത്തുകൂടുന്നൊരു സമ്മേളനം മറ്റൊന്ന് ഇരുപതാതിർത്തിക്ക് പുറത്ത് ഇരുപതിൽ നിന്നുള്ളവരുടെ സംഗമം അങ്ങനെ രണ്ട് സംഗമങ്ങൾ വഴിയായിട്ട് സമർപ്പിതരുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് കുറേയൊക്കെ സാധിച്ചു ഓരോ ഇടവുകളിലും ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് ആഗോള കാരുണ്യവർഷത്തിൻ്റെ ഭാഗമായിട്ട് കാരുണ്യവർഷമായിട്ട് പ്രഖ്യാപിച്ചു കുറേയേറെ കാരുണ്യ പ്രവർത്തനങ്ങൾ ഊന്നൽ കൊടുക്കാനായിട്ട് സാധിച്ചു രൂപതയിൽ രണ്ടായിരത്തി പത്ത് മുതൽ ആരംഭിച്ച വിന ജെയിംസ് പിതാവിൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ആരംഭിച്ച ബ്ലസ്സേ ഹോം പ്രോജക്റ്റ് ഏഴ് വർഷം പിന്നിട്ടിരിക്കുകയാണ് അവശത അനുഭവിക്കുന്നവരെ ഉപാധികളില്ലാതെ സഹായിക്കാൻ ഇരിങ്ങാലക്കുട രൂപത എന്നും മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു രോഗമൂലം ക്ലേശിക്കുന്ന കുടുംബങ്ങളെ സഹായിക്കാൻ പ്രത്യേക പദ്ധതി തന്നെ രൂപത വിജയകരമായി നടപ്പിലാക്കിയിട്ടുണ്ട് പ്രതിമാസം പത്ത് ലക്ഷം രൂപയുടെ ധനസഹായമാണ് ബ്ലസ്സേ ഹോം പദ്ധതിയിലൂടെ ഇപ്പോഴും നൽകി വരുന്നത് കോടിയോളം രൂപ പാവപ്പെട്ട് നിർധനരായിട്ടുള്ള കുടുംബങ്ങൾക്ക് അവരുടെ അന്നന്നത്തെ ജീവിതത്തിന് സഹായിക്കുന്ന വിധത്തിൽ നൽകിയിണ്ടായി ഓരോ മാസവും ആയിരത്തോളം കുടുംബങ്ങളെ ഓരോ വീടിനും ആയിരം രൂപ വെച്ച് ഒരു പത്ത് ലക്ഷം രൂപയോളം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് വർഷം ഈ പദ്ധതി പൂർത്തിയാക്കി അതുപോലെ തന്നെ ഈ പ്ലസ്സിംഗം പ്രോജക്ടിൻ്റെ ഭാഗമായിട്ട് ഓരോ വർഷവും അറുപത് വിദ്യാർത്ഥികളെ നിർധന കുടുംബത്തിൽ നിന്നും നന്നായിട്ട് പഠിക്കുന്ന സർക്കാർ സ്കൂളുകളിൽ അതല്ല എങ്കിൽ സ്റ്റേറ്റ് എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ദത്തെടുത്ത് അവരുടെ പ്രൊഫഷണൽ വിദ്യാഭ്യാസം വരെ അവരെ അനുതാവനം ചെയ്യുന്ന ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തിരിക്കുക അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും അഞ്ഞൂറ് രൂപ വെച്ച് അയച്ചു കൊടുക്കും സ്കൂൾ അധ്യയന വർഷം ആരംഭിക്കുന്ന നിശ്ചിത ഫണ്ട് അവർക്ക് കൊടുക്കും അതിനേക്കാൾ ഉപരി ഒരു വർഷത്തിൽ മൂന്ന് പ്രാവശ്യങ്ങനും വിളിച്ച് കരിയർ ഗൈഡൻസ് ക്യാരക്ടർ ഫോർമേഷൻ വാല്യൂ എഡ്യൂക്കേഷൻ തുടങ്ങിയിട്ടുള്ള സഹായകരമായിട്ടുള്ള കോഴ്സുകൾ അവർക്ക് കൊടുക്കും മിനിമം തൊണ്ണൂറ് ശതമാനം മാർക്കെങ്കിലും അഞ്ചാം ക്ലാസ്സിൽ ലഭിക്കുക എന്നുള്ളതാണ് തുടർന്നുള്ള ക്ലാസ്സുകളിലും അതേപോലെ ലഭിക്കുക എന്നുള്ളതാണ് പത്താം ക്ലാസ് കഴിയുമ്പോൾ അവർ അഭിരുചിക്കനുസൃതമായിട്ട് പ്ലസ് വൺ പ്ലസ് ടു എടുക്കാനായിട്ട് അവരെ സഹായിക്കും അതോടൊപ്പം തന്നെ ഏതെങ്കിലും പ്രൊഫഷൻ കോഴ്സുകളിലേക്ക് അവരെ സഹായിക്കും അതിനുശേഷം മെറിറ്റിൽ എൻട്രൻസ് എഴുതി മെറിറ്റിൽ കിട്ടുന്ന കുട്ടികളെ തുടർന്നുള്ള പ്രൊഫഷൻ വിദ്യാഭ്യാസത്തിന് സഹായിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഭാഗം ഈ രൂപത കാര്യാലയത്തിൽ തന്നെ കിട്ടുന്ന വരുമാനത്തിൻ്റെ പത്ത് ശതമാനം എല്ലാ മാസവും മാറ്റിവെച്ച് പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണം മറ്റേതര ആവശ്യങ്ങൾ ഇവയുമായിട്ട് വരുന്നവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട് കാരുണ്യവർഷത്തിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ദശാംശത്തിൻ്റെ മൂല്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ എളിയവരിൽ ഒരുവനും നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്നുള്ള ക്രിസ്തുവിൻ്റെ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് കരുണ്യപ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമായിട്ട് നടത്താനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനൊരുപാട് പേരുടെ സഹകരണമുണ്ട് വലിയ സഹകരണമാണ് നൽകുക അത് ജാതി മത ഭേദമന്യേ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരിൽ നിന്ന് നല്ല സഹകരണം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഈ അവസ്ഥ പറയട്ടെ രൂപതയുടെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമ്പുരാൻ്റെ വലിയ കാരുണ്യം ഇതെല്ലാം പ്രകടമാണ് ഓരോ തുടങ്ങി വയ്ക്കുന്ന പദ്ധതിയും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നത് തമുരാൻ്റെ ശക്തമായിട്ടുള്ള പരിപാലനിയാണ് ഈ രൂപതയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് വരുമാനം ഏറെയില്ല പക്ഷേ കൂട്ടായ്മയിലെ നല്ല ശക്തിയാണ് ഈ കൂട്ടായ്മയുടെ ശക്തിയാണ് ഈ പദ്ധതികൾക്കൊക്കെ രൂപം കൊടുക്കാനായിട്ട് ഓരോ കാലഘട്ടത്തിലും കഴിയുന്നത് ഞാൻ വിവരിച്ച പദ്ധതികളൊക്കെ റൂബി രൂപിലിയോടനുബന്ധിച്ച് നടത്തപ്പെട്ട ഏഴു വർഷത്തെ പദ്ധതികളൊക്കെ വിജയിച്ചത് ദൈവത്തിൻ്റെ പ്രത്യേക കാരുണ്യവും ഈ രൂപതയിലെ വൈദികരുടെ വലിയ സഹകരണവും അവിടുത്തെ സമർപ്പിതരുടെ നല്ല പിന്തുണയും ആത്മാരുടെ വലിയ ആത്മീയമായിട്ടുള്ള തലത്തിലും സാമൂഹ്യ തലത്തിലുള്ള സഹകരണവുമാണ് കൃപയുടെ ഈ വർഷങ്ങൾ പിന്നിടുമ്പോൾ ദൈവം ഇത്രത്തോളം എന്നെ ഉയർത്തി അവർണ്ണനീയമായി ദാനത്തെ പ്രതി ദൈവമേ അംഗീകൃത നന്ദി എന്നാണ് എനിക്ക് പറയാനുള്ളത് ദൈവം എന്നെ വിളിച്ചു ദൈവം എന്നെ തിരഞ്ഞെടുത്തു ദൈവം എന്നെ അഭിഷേചിച്ചു ദൈവം എന്നെ കൂടെ നടത്തുന്നു വ്യക്തിപരമായ കഴിവുകൾ എനിക്കേറിയില്ല വ്യക്തിപരമായിട്ടുള്ള പ്രവർത്തന ചാതുര്യം ഏറെയില്ല പക്ഷേ എൻ്റെ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകുന്നത് ദൈവം കൂടെ നടത്താനായിട്ട് തിരുമനസായി ആ കൂടെ നടത്തലാണ് എൻ്റെ നാളിതുവരെ എൻ്റെ ജീവിതത്തിൻ്റെ അകത്തുക ദൈവത്തോടൊപ്പം ചരിക്കാൻ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാൻ ദൈവത്തിൻ്റെ വിളിയോട് പൂർണ്ണമായിട്ട് സഹകരിക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞാൻ അഭ്യർത്ഥിക്കുന്നു നിങ്ങളെ എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവകൃപയുടെ അപരിമേയമായ ചൈതന്യമാണ് ദ്രൗപതിയുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൽ താനൊരു ഉപകരണം മാത്രമാണെന്നും പിതാവ് വിനയത്തോടെ തുറന്നു പറയുന്നു ഓരോ വർഷവും സഭയുടെയും സമൂഹത്തിൻ്റെയും ഉന്നമനത്തിനും നന്മയ്ക്കും വേണ്ടി ദൈവാത്മാവിൻ്റെ പ്രചോദനത്താൽ നവീന പദ്ധതികൾ നടപ്പിലാക്കി ഈ രൂപത മുന്നേറുന്നു ദൈവാത്മാവിന്റെ കരം പിടിച്ച് നടത്തുന്ന ഇരിങ്ങാലക്കുട രൂപതയുടെ നല്ല ഇടയൻ്റെ യാത്രകൾ ആത്മാവിൻ്റെ സമൃദ്ധിയാൽ അനുഗ്രഹീതമാകട്ടെ എന്ന് തുടർന്നും നമുക്ക് പ്രാർത്ഥിക്കാം